ഓണത്തിൻ്റെ മനോഹര കാഴ്ചകളിലൊന്നാണ് നിറച്ചാർത്തുകൾ തീർക്കുന്ന ഇത്തരം പൂപ്പാടങ്ങൾ. സെൽഫി പോയിന്റുകളും പൂപ്പാടങ്ങളിൽ നിന്ന് തന്നെയുള്ള പൂക്കച്ചവടവും ഒക്കെയായി ഓണത്തെ വരവേൽക്കാൻ പൂപ്പാടങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. ചേർത്തലയിലെ ഓണപ്പൂപ്പാടങ്ങളിലെല്ലാം ഇത് ഓണപ്പൂവിൻ്റെ വിളവെടുപ്പ് കാലമാണ്. നമ്മൾ ഇന്നുള്ളത് കേരളത്തിലെ വലിയ പൂപ്പാടങ്ങളിലൊന്നായ ചേർത്തല കഞ്ഞിക്കുഴി മായിത്തറയിലെ വി പി സുനിലിൻ്റെ പൂപ്പാടത്താണ്. നമ്മൾ എത്ര ചെടികളാണ് ഇവിടെ വെച്ചേക്കുന്നത്? ബന്ദി നമ്മളിവിടെ ബന്ദി മാത്രം 25,000 ചെയ്യുണ്ട്, പിന്നെ വാടാമ്പല്ല 5,000, അങ്ങനെ 30,000 ചെടികൾ. ഇത് എവിടുന്ന ഇതിൻ്റെ തൈയൊക്കെ നമ്മൾ സംഘടിപ്പിച്ച്? നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തൈ നട്ടപ്പോൾ ഒരു ഓരായ്മ പറ്റി. എന്താ വെച്ചാൽ ഒരുപാട് പൊക്കം ഉണ്ടായി. പൊക്കം ഉണ്ടായപ്പോൾ കാറ്റ് വന്നാലും മഴ വീണാലും മൊത്തം മറിഞ്ഞു വീഴുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോൾ തന്നെ നമ്മൾ തീരുമാനിച്ചു ഇത്തവണ ക്വാളിറ്റി വേണം തൈക്ക്. അതുകാരണം നമ്മുടെ സുഹൃത്ത് പെരുമ്പളത്തുള്ള ശ്രീകുമാർ എന്ന് പറയും, പുള്ളിക്കൊരു ഫാമുണ്ട്, നേഴ്സറി ഉണ്ട്. ആ പുള്ളി ആൾക്കാരനാണ് നമുക്ക് തൈ തന്നത്. പക്ഷേ ഇതിൻ്റെ ഹൈബ്രിഡാണ്. പിന്നെ ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഓണത്തിന് ഇങ്ങനെ പൂ പറിക്കണമെങ്കിൽ നമ്മളിതിൻ്റെ എത്ര നാൾ മുമ്പ് ഇതിൻ്റെ ഒരു കൃഷി പണികളൊക്കെ ആരംഭിക്കുന്നത്? അതെ, നമ്മൾ എപ്പോഴും നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ടൈം ടേബിൾ തയ്യാറാക്കും. ഞാൻ അങ്ങനെ ചെയ്യണം. കാരണം വെച്ചാൽ 15 ദിവസം പ്രായമായി, ജൂലൈ 5 നട്ട്, അങ്ങനെ നട്ടപ്പം കൃത്യ അത്തം നമ്മുടെ സെപ്റ്റംബർ 6, സെപ്റ്റംബർ 6 ആയപ്പം കൃത്യ 61 ദിവസമായി. വിളവെടുപ്പ് പ്രായമായി. ഫസ്റ്റ് സ്റ്റേജ് വിളവെടുക്കണം അത്. പിന്നെ 10 ദിവസം നമുക്ക് നിൽക്കും ഓണം വരെ. ഓ ശരി. അങ്ങനെ നമ്മൾ മൊത്തം 70 ദിവസം കൊണ്ട് നമ്മുടെ തോട്ടത്തിൽ പൂവിൻ്റെ വസന്തം തീരും. മൾച്ചിങ്ങൊക്കെ ഇട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ ഒക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത്? അതെ അതെ അതെ. ഇതിൻ്റെ പ്രാരംഭ നടപടികളൊക്കെ എങ്ങനെയായിരുന്നു ഈ കൃഷിയുടെ തുടക്കം? തുടക്കം നമ്മൾ ഒരാഴ്ച മുന്നേ പറമ്പുരക്കി. പറമ്പുരക്കിയതിന് ശേഷം കുമ്മായി ഇട്ടു. കുമ്മായി ഇട്ടതിന് ശേഷം നമ്മൾ കോഴിവളം കൊടുത്തു. അതിന് പുറമെ ഇച്ചിരി ചാണകപ്പൊടി കൊടുത്തു. അത് കൂടാണ്ട് ഇച്ചിരി വേപ്പുമണ്ണ കൊടുത്തു. ഇതാണ് ഇതിനുള്ള വളമായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കഞ്ഞിക്കുഴി പഞ്ചായത്തിൻ്റെ ഒരു പ്രൊജക്റ്റ്, അവരുടെ ഒരു പൈലറ്റ് പ്രൊജക്റ്റ് പോലെ വരുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ ഇവിടെ നമ്മുടെ കഞ്ഞിക്കുഴി ഫ്ലവർ ഷോ എന്നുള്ള രീതിയിൽ? അതെ അതെ. കഞ്ഞിക്കുഴി ഇപ്പം നമ്മുടെ കഴിഞ്ഞ വർഷം നമ്മൾ കഞ്ഞിക്കുഴി കളറാണെന്ന് പറഞ്ഞ സന്ദേശമായിട്ട് കഞ്ഞിക്കുഴി പഞ്ചായത്തും കൃഷിഭവനും ചേർന്നുകൊണ്ടുള്ള ഒരു ഷോ സംഘടിപ്പിച്ചു. ഇത്തവണ അതിനൊക്കെ ഗംഭീരമായിട്ട് നടത്താനാണ് നമ്മൾ പ്ലാൻ ചെയ്തത് ആദ്യം. പക്ഷേ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷമൊക്കെ വേണ്ട എന്നൊരു, അല്ലെങ്കിൽ മനസ്സും എല്ലാവരും അടുത്ത് മുരടിച്ച് നിൽക്കുകയല്ലേ. നമ്മളിപ്പോൾ ഇതിനകത്ത് നിന്ന് എന്തോ വിളവ് പ്രതീക്ഷിക്കുന്നേ? വിളവ് നമുക്ക് 3 ടണ്ണാണ് യഥാർത്ഥത്തിൽ. നമ്മുടെ തമിഴ്നാട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ 5 ടണ്ണ് പൂ കിട്ടണം. ഇത്രയും കൃഷി ചെയ്യുമ്പോൾ 3000 കിലോ അല്ലേ? 3000 കിലോ ആണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിലൊരു അബദ്ധം എന്ന് പറഞ്ഞത്, അബദ്ധമല്ല, നമുക്ക് അത്രയും കിട്ടത്തില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. കാരണം പകുതി പൂവോളം മഴ പെയ്ത് അവിഞ്ഞാൻ തുടങ്ങി. ഇത് കണ്ട നമ്മൾ പറിച്ചു വന്നതിൽ ഇത് കണ്ടു. അതായത് ഒരു ചെടിയിൽ തന്നെ ഇപ്പം നമ്മൾ ഈ ഒരു ചെടിയാണ് രണ്ടം പറിച്ച, ഇത് 3-ാമത്തതാണ്. ആ ചെടിയിൽ തന്നെ വരണം കൂടി 4. അതായത് 30,000 ചെടിയൊന്നും 4 വെച്ച് പോയാൽ. ഇതിനകത്ത് മഴവെള്ളം ഇതിൻ്റെ ഇതളകൾക്കിടയിൽ വീണിങ്ങനെ പൂ ചീയുന്ന ഒരു പ്രതിസന്ധിയായിട്ട് കർഷകർ പറയുന്നുണ്ട്. അത് പല സ്ഥലങ്ങളിലും പൂ കൃഷി ചെയ്യുന്ന പല സ്ഥലങ്ങളിലും മഴ പെയ്ത് കഴിഞ്ഞാൽ ഓണത്തോടനുബന്ധിച്ച് അത് വലിയൊരു പ്രതിസന്ധിയാണ്. ഒരു ചെടിയിൽ നിന്ന് 4 എണ്ണമൊക്കെ പോയി കഴിഞ്ഞാൽ, 30,000 ചെടിയിൽ നിന്ന് 4 പൂ വെച്ച് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു നഷ്ടം നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതാണ് ഇതിനകത്തൊരു പൂക്കൃഷിയിൽ ഓണക്കാലത്ത് ഇപ്പോൾ വരുന്നൊരു പ്രതിസന്ധിയായിട്ട് കർഷകർ പറയുന്നത്. നിലവിൽ ഈ പൂവിന് എന്ത് വില കിട്ടുന്നുണ്ട് കിലോയ്ക്ക്? ഞാൻ ഇത്തോണേ വില 150 രൂപയ്ക്ക് തന്നെ വിറ്റത് തുടക്കം മുതലേ. കാരണം വെച്ചാൽ നമുക്ക് എത്ര വിറ്റ് തുക കൂട്ടി വിറ്റാലും നമുക്ക് ലാഭം കിട്ടത്തില്ല. അപ്പോൾ 150 തന്നെ പോട്ടെന്ന് വെച്ച്. കാരണം നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന പൂക്കളാണ് നാട്ടുകാർ വാങ്ങാൻ വരുമ്പോൾ അവിടെ കൊള്ള വിലയാണെന്നുള്ള തോന്നുന്നുണ്ടാകും. ഇത് എവിടെ ഇട്ടത് വിൽക്കുന്നത്? ഞാൻ ഇവിടെ തന്നെ ഇട്ട് വിൽക്കുകയാണ്. പിന്നെ ഉത്തരവാദ കൈവിലേക്ക് കുറച്ച് പൂ കൊണ്ടുപോകണം, കാരണം പൂവ് കൂടുതലുണ്ട്. അപ്പോൾ ഇവിടെ മാത്രമായിട്ട് തീരത്തില്ല. നമ്മൾ ഏതൊക്കെ കളറാണ് കൂടുതൽ ഇവിടെ കൃഷി ചെയ്ത്? നമുക്ക് 3 കൈനാണ് കൂടുതലുള്ളത്. വെന്തിയുടെ തന്നെ മഞ്ഞയും ഓറഞ്ചും പിന്നെ വാടാമല്ലിയും. ഞങ്ങൾ വസ്ത്രത്തെ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ അമ്പരന്ന് പോയി. ഇത്ര ഭംഗിയായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഈ പൂക്കളെ, ഈ പൂന്തോട്ടം മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഞങ്ങൾ ഇവിടെ വന്ന് ആവശ്യത്തിലധികം പൂക്കൾ കിട്ടി, ഞങ്ങൾ വളരെ സന്തോഷം. ഈ ഒരു മാതൃകാ പൂന്തോട്ടം ഇനി വരും വർഷങ്ങളിലും നമ്മുടെ കേരളത്തിലൊരു, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു മാതൃകയാവട്ടെ എന്നുകൂടി ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. നാടൻ പൂക്കൾ തന്നെ അത്തപ്പൂക്കളത്തിന് വേണമെന്ന നിർബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത്തവണ ഓണം പുഷ്പോത്സവം എന്നൊരു പരിപാടി സുനിലിൻ്റെ കൃഷിയിടത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഇത് ഒരു പരീക്ഷണമായിരുന്നു, പക്ഷേ ഇത് വൻ വിജയമായിക്കൊണ്ടിരിക്കുന്നത് ആണ് ഞങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അടുത്ത വർഷം വിപുലമായ പദ്ധതിയാണ് ഈ പുഷ്പോത്സവവുമായി ബന്ധപ്പെട്ട് ഓണക്കാലത്ത് കഞ്ഞിക്കുഴി ഒരുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്.
ചേട്ടൻ ഇങ്ങനെ കുടുംബത്തോടു കൂടെയാണ് കൃഷിപ്പണികളൊക്കെ അല്ലേ? അതെ അതെ. എത്ര ഏക്കറിലാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത്? ഇത് രണ്ടര ഏക്കർ. രണ്ടര ഏക്കറിൽ ഏതാണ്ട് 30,000 വരുന്ന ചെണ്ടുമുല്ലയും വാടാമല്ലയും. ഏകദേശം എത്ര ചെലവായിട്ടുണ്ട് ഇത് കൃഷി? ഇത് 200,000 രൂപ നമുക്ക് ഇതിന് ചെലവാണ്. ചെലവാക്കിട്ടാണ് ഗ്രാമം പകരം ഞങ്ങൾ തന്നെയാണ്. ഇപ്പോൾ വേറെ പണിക്ക് അത്യാവശ്യം പണി സമയത്ത് ആൾക്കാർ വിളിക്കും, നമുക്ക് കൂടുതലായിട്ട് വർക്ക് വരുന്ന സമയത്ത് ആൾ വിളിക്കും, അല്ലാത്തപ്പോൾ എൻ്റെ പരിചരണം ബാക്കിയുള്ള കാര്യം നമ്മൾ തന്നെ കുടുംബത്തോടു കൂടെ തന്നെ. അതെ അതെ. ഇപ്പൊ നമ്മളൊരു ഏകദേശം 4 വർഷത്തോളമായിട്ട് തുടർച്ചയായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. തുടർച്ചയായിട്ട് പൂക്കൃഷി കൃത്യം 4 വർഷമായി. ഈ തുമ്പ ഇപ്പൊ നമുക്ക് സാധാരണ കൃഷിയിടങ്ങളിൽ പോലും കാണാറില്ലല്ലോ, അപ്പൊ അത് എവിടുന്ന സംഘടിപ്പിക്കുന്നത്, അതിന്റെ വിത്തുകളൊക്കെ? അല്ല, നമ്മളിത് ഒരു 4 വർഷം മുമ്പ് എറണാകുളത്തുനിന്ന് കുറച്ച് പാർട്ടിക്ക് തുമ്പ വേണമെന്ന് പറഞ്ഞു. അപ്പൊ തുമ്പ കൊടുക്കാൻ വേണ്ടി നമ്മൾ പരിസരം കിട്ടിയില്ല. അപ്പൊ ഒരുപാട് സ്ഥലത്ത് പോയാൽ അലഞ്ഞാണ് തുമ്പ ഉണ്ടാക്കിയത്. അന്ന് തീരുമാനിച്ച് തുമ്പ ഉണ്ടാക്കണമെന്ന്. അങ്ങനെ തുമ്പ കൃഷിയും നമ്മൾ ചെയ്തു തുടങ്ങി. പൊന്നോണമായി ഈ പൂപ്പാടം കാണാനെത്തുന്നവർക്കേ ഇത്തരത്തില് ഊഞ്ഞാലുകളും മഹാബലിയുടെ കട്ടൗട്ടറും ഒക്കെ കൂടെ വെച്ചിട്ട് ഈ ഓണത്തിൻ്റെ ഓർമ്മകൾ അയവറക്കത്തക്ക രീതിയിലൊരു കൃഷിയുടെ വിനോദസഞ്ചാര മാതൃകയിൽ കൂടെയാണ് ഈ കർഷകർ ഈ പൂപ്പാടങ്ങൾ ഒരുക്കിയിരിക്കുന്നത്.